മഹദിയായ മുഖ ഉഖ്തുൽ ഇമാം ബിഷ്റുൽ ബിൽഹാരിദ് ബിഷ്റുൽ ഹാഫിയുടെ സഹോദരിയാണ് മുഖ ബിവി റളിയല്ലാഹു അൻഹ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരോട് വന്ന് ചോദിച്ച ചോദ്യമാണ് കൗതുകം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിനോട് വന്ന് ചോദിക്കുന്നു, അഹ്മദ് ഇബ്നു ഹംബലേ, ഹൽ അനീനുൽ മരീദു ശക്വ, രോഗിയായി കിടക്കുമ്പോ വേദന കൊണ്ട് പുളയുമ്പോ, അല്ലാ ക്യാൻസറിന്റെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ വലിയ വേദന സഹിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ രോഗികൾക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ക്യാൻസർ വന്ന രോഗികളായ എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. നമ്മുടെ ആശുപത്രികളിൽ ഒരുപാട് ആളുകൾ കിടക്കുക, തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ ബഹുഭൂരിഭാഗം RCCയിലേക്ക് പോകുന്ന രോഗികളാണ്, റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക്. അല്ലാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ, ഏത് ജാതിക്കാരാണെങ്കിലും ഏത് മതമുള്ളവരും അതില്ലാത്തവരാണെങ്കിലും രോഗം രോഗമല്ലേ, രോഗത്തിന്റെ വേദന ഒരുപോലെയാണ്. പടച്ച തമ്പുരാൻ എല്ലാവർക്കും ശിഫ നൽകട്ടെ, കാരുണ്യവാനായ റബ്ബ് എല്ലാവർക്കും ശിഫ നൽകട്ടെ, ആമീൻ. മഹദി ചോദിച്ച ചോദ്യമാണ് മുഖ ബിൻസ് ബിഷ്റുൽ ഹാഫി ബിഷ്റു ബിനുൽ ഹാരിസ് അൽ ഹാഫി അൽ ഇമാമുൽ വരിഅ അൽ ഇമാമുർ റബ്ബാനി, മഹാനായ ബിഷ്റുൽ ഹാഫി തങ്ങളുടെ മഹാനവരുടെ സഹോദരിയാണ്, മോളല്ല ഉഖ്താണ്, സഹോദരിയാണ്. മുഖാബി റളിയല്ലാഹു അൻഹ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലെ, ഒരു രോഗി വേദനിച്ച് തേങ്ങുന്ന തേങ്ങൽ അത് പടച്ചു തമ്പുരാനോടുള്ള ഒരു പരാതിപ്പെടലാണോ? ഇതാണ് ചോദ്യം. അനീനുൽ മരീദ് ശക്വ, അല്ലാഹുവിനോട് പരാതിപ്പെടാൻ, പരാതി അല്ല എന്താ പറയുന്നത്, അല്ലാഹുവിനെ പഴിചാര അത് പാടില്ലെന്നാണ്. എന്തേ പടച്ചോൻ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്തേ പടച്ചോൻ എനിക്ക് ഇങ്ങനെ അസുഖം തന്നത്, എന്തേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, നിനക്കൊരു നന്മ ചെയ്യാനാണത്, അതിൽ നിനക്ക് വിജയം കിടക്കുന്നുണ്ട്, അതിൽ നിനക്ക് പാഠമുണ്ട്, അതാണ് അതിന്റെ രഹസ്യം. അപ്പോ രോഗി നിലവിളിക്കുന്നില്ല, പക്ഷേ ഒരു തേങ്ങൽ ഇങ്ങനെ വരുമ്പോ ആ തേങ്ങൽ കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, പെങ്ങളെ ഇങ്ങനെ ഒരു ചോദ്യം എന്റെ ജീവിതത്തിൽ ആരും ചോദിച്ചിട്ടില്ല, എനിക്കതറിയില്ല. തേങ്ങൽ ഒരു പരാതിയാണോ, അള്ളാഹുവിനോടുള്ള പരാതിയാണോ? അങ്ങനെ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ മരിക്കാൻ കിടക്കുന്ന സമയം അല്ലാമാ ത്വാഊസ് ഇബ്നു ഖയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഒരു ഫത്വ കണ്ടു. ത്വാഊസ് എന്നവർ പറഞ്ഞു, അനീനുൽ മരീദ് ശക്വ, രോഗത്തിൽ കിടന്ന് തേങ്ങുന്ന തേങ്ങൽ, നമ്മൾ ഒരു വേദന കൊണ്ട് ഇങ്ങനെ തേങ്ങൂലേ, ഒരു ശബ്ദം ഉണ്ടാക്കൂലേ, ആ ശബ്ദം അള്ളാഹുവിനോട് പരാതിപ്പെടലാണ് എന്ന് ത്വാഊസ് എന്നവരുടെ മസ്അല അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവർ അറിയുന്നത് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാ. അപ്പ നിർത്തി അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവർ ആ തേങ്ങൽ പിടിച്ചു നിർത്തിയതാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ എനിക്കറിയാതിരുന്ന ഒരു മസ്അല, ത്വാഊസ് ഇബ്നു ഖയ്യിസാനിന്റെ ആ ഒരു ഫത്വ ഞാൻ അറിയുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ചിന്തിച്ചൊരു പെണ്ണാണല്ലോ മുഖ എന്ന് പറയുന്ന മഹദി ബിഷ്റുൽ ഹാഫിയുടെ പെങ്ങള്. ബിഷ്റുൽ ഹാഫിയുടെ പെങ്ങളെ നന്ന് മനസ്സിലായിട്ടില്ല. അതിന് മുമ്പ് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ പെങ്ങൾ വന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു, അഹമ്മദ് ഇബ്നു ഹംബലെ ഞങ്ങൾ നെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് നടന്നത് കൂഫയിലാണ്, ഇറാഖിലാണ്. നെയ്ത് ജീവിക്കുന്ന തുന്നൽ നെയ്യെന്നല്ല പറയാ, നെയ്ത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോ വഴിവിളക്കുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ, അന്നൊക്കെ ഇറാഖൊക്കെ ഭയങ്കരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നാടാണ്. ഈ സംഭവം നടക്കുമ്പോ, ഈ സംഭവം ഞാൻ പറയുന്നത് 1300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട് എന്ന് അതിനർത്ഥം. സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട്. ബിഷ്റുൽ ഹാഫി തങ്ങളുടെ പെങ്ങൾ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, അന്ന് ഞങ്ങൾ നെയ്യും, പകലിൽ ഞങ്ങൾ നെയ്യും, നമ്മൾ നെയ്ത്ത് നടത്തും, രാത്രിയും ഞങ്ങൾ നെയ്ത്ത് നടത്തും, പക്ഷേ ചില സമയങ്ങളിൽ അവിടുത്തെ വാഹിരി എന്ന് പറയുന്നൊരു വിഭാഗക്കാർ, അവരുടെ ചില ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് എക്സ്ട്രാ ലൈറ്റുകൾ സ്ട്രീറ്റിൽ ഫിറ്റ് ചെയ്യും, ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നെയ്തെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ ഞങ്ങൾ ഇത് കച്ചവടം ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ അധ്വാനം കുറവുള്ള നെയ്ത്താണ്, അതായത് എക്സ്ട്രാ ലൈറ്റ് വാഹിരിക്കാരുടെ ആഘോഷത്തിന്റെ ഭാഗമായി അവർ സ്ഥാപിക്കുന്ന എക്സ്ട്രാ ലൈറ്റിൽ നിന്ന് തുന്നുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ടാവും, സ്ട്രീറ്റ് ലൈറ്റിൽ അത്ര വെളിച്ചം ഉണ്ടാവില്ല. അപ്പോ ആ വെളിച്ചത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൽ നെയ്തതിന് വില കൂടുതലും ഈ വെളിച്ചത്തിൽ ചെയ്തതിന് വില കുറച്ചും ഞങ്ങൾ കാണിക്കേണ്ടതുണ്ടോ സാധനം വിൽക്കുമ്പോൾ? ഇതാണ് ചോദ്യം. ചോദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്.
കീറിയത് വരെ മടക്കി പിടിച്ച് കൊടുക്കുക, നമ്മളൊരു കുഴപ്പമില്ലാത്ത നല്ല പീസാന്ന് പറഞ്ഞിട്ട് അല്ലേ ചത്ത കോഴിയൊക്കെ കൊടുത്തിട്ടാണ് ഷവർമ ഉണ്ടാക്കാൻ കൊടുക്കേണ്ടതെന്നാ എന്താ ചെയ്യ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളത് ചത്തതിന് ഇത്ര വില കൂടുന്നത് വലിയ അത്ഭുത, ചത്തതിന് ഒരു വിലയും കിട്ടൂല, പക്ഷെ ഷവർമയും ഷവായൊക്കെ ആക്കി വരുമ്പോ എന്താ അതിൻ്റെ ഒക്കെ വില. ഇങ്ങനെ പറ്റിക്കുന്ന ഒരു കാലത്താണ് ഈ പെൺകുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നത്. മായം ചേർത്ത് വിൽക്കുന്നതിനെ കുറിച്ചല്ല, ഞങ്ങൾക്ക് എക്സ്ട്രാ വെളിച്ചം കിട്ടിയത് കാരണം ഞങ്ങൾക്ക് തുന്നാൻ എളുപ്പമായിരുന്നു, അപ്പൊ ഇതിനെ കുറച്ച് വില കുറച്ച് കാണിക്കണമോ? അതല്ല, സീറ്റ് ലൈറ്റ് തുന്നിയാലും വാഹിരിക്കാരുടെ അവരുടെ ആഘോഷത്തിന്റെ വെളിച്ചത്തിന്റെ താഴെ തുന്നിയാലും ഇത് രണ്ടും ഒരുപോലെ അല്ലല്ലോ, ഞങ്ങൾ രണ്ടിനും രണ്ട് വില പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ കോരിത്തരിച്ചു പോയി, റബ്ബേ ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളോ. എന്നിട്ട് പറഞ്ഞു തന്റെ ബഹുമാനപ്പെട്ടവർ അവിടെ ഇരിക്കുന്ന ഒരു മോനോട് പറഞ്ഞു, മോനെ ആ പെൺകുട്ടി ഏത് വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് എന്ന് നോക്കുക. അപ്പൊ നോക്കുമ്പോ മഹാനായ ബിഷ്റുൽ ഹാഫിയുടെ ബിഷ്റുബിനുൽ ഹാരിസുൽ ഹാഫിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. മഹാൻ പറഞ്ഞു, ആ പെങ്ങളെ വിളിക്ക്, നിങ്ങൾ സൂക്ഷ്മതയുടെ ആളുകളാണ് പെങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ആ വില വ്യത്യാസം പറഞ്ഞിട്ട് തന്നെ കച്ചവടം ചെയ്താൽ മതി. നിങ്ങളിൽ നിന്നാണ് ജനങ്ങൾ സൂക്ഷ്മത പഠിക്കുന്നത്. മിൻകും യത്ലഉൽ വറഉ, സൂക്ഷ്മത നിങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരു മഹദിയോടാണ്, മുഖ എന്ന് പറയുന്ന മഹദിയോടാണ്, ബിഷ്റുൽ ഹഫിയുടെ സഹോദരി. എന്താണ് ആ ചോദ്യങ്ങളൊക്കെ? ഇത്രയും സൂക്ഷ്മത കാണിച്ച മഹദിമാർ ആ ജീവിതത്തിന്റെ ബറക്കത്ത് ആ നാടുകളിൽ കാണാൻ കഴിയും, അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും, അവരുടെ ആഖിറത്തിലും ഖബറിലും കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളായി ജീവിച്ച് നല്ലവരായി മരണപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ സന്തുഷ്ടരായി അള്ളാഹുവിലേക്ക് യാത്രയാവാനും നാളെ പരലോകത്ത് സ്വർഗ ജീവിതം അനുഭവിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ.